എല്ലാ കൂട്ടർക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന നമ്മളൊരു സ്കോഡ് ടൈപ്പ് ഹൈലൈറ്റ് ആയിരിക്കും മോനെ. നമ്മൾ ഈ ഒരു ചാനലിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടന്റ് ആയിരിക്കും കൂടുതലും വരുന്നത്. ഒരു കട്ട് ചെയ്ത ഒരു ക്ലിപ്പ് വീഡിയോസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അവളും തൊട്ടടുത്താണ് നാം ആ ബെല്ലൊക്കെ ഓൺ സെറ്റ് ചെയ്യാൻ വേണ്ടി വിട്ട് പോയത്. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ക്ലിപ്പിലേക്ക് വെച്ച് പിട്ടിക്കുക. നേരെ എനിമിനെ തുരത്തി തുരത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനല്ല തുരത്തുന്നത്, ആ മരൻ്റെ ബാക്കിലുണ്ട് മോനെ. ഇപ്പം കാണിച്ചു തരാമെന്നില്ലേ, നേരം നോക്കുമ്പോൾ കണ്ടില്ല രണ്ടുപേരും ഓട്ടിയിരുന്നു. അതിനിടയിൽ ഒരുത്താണെങ്കിൽ താഴത്തോട്ടൊക്കെ കൺട്രോളില്ലാതെ ഓട്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഓട്ടി ഓട്ടി കണ്ണം പിടിക്കായിരുന്നു. ഇവന്മാരങ്ങനെ വിടുന്നുമില്ല. നേരെ മല കിട്ടി. മല കിട്ടിയാൽ നമ്മൾ വിടുവോ? നമ്മളെ പത്തൊമ്പത് തടവാണ് മോനെ ഓട്ടം. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ലെന്ന് ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ മല പിടിച്ചു. മല വെച്ചത് ആരാണെങ്കിലും നന്നായി മോനെ, ഇല്ലെങ്കിൽ ഞാൻ തീരുമാനമായനെ. കാരണം നാല് പേരൊക്കെ ഓട്ടി വരുന്നുണ്ടായിരുന്നു. ഒരുത്തനം കണ്ട തപ്പി തപ്പി സൈലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല. നമ്മൾ വരുന്നേലും ചെക്കൻ കണ്ണൊക്കെ പിടിച്ച് പതിയെ 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 ഓടി വരുന്നു. പണ്ടാര മല തുള്ളിത്തുള്ളി അവസ്ഥ എനിക്കും കൂടി കണ്ട്രോളിൽ കിട്ടുന്നില്ല. അവസ്ഥയാണല്ല, അവരാണെങ്കിൽ മുകളിൽ നോക്കുന്നു. അടിച്ചെൻ്റെ തലക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ തുള്ളി അടിക്കാൻ വന്നിട്ടില്ല, നേരെ തുള്ളി ഓറ്റടി കീഴടിയായിരുന്നു. എൻ്റെ വെസ്റ്റങ്ങ് പോയി കിട്ടി. എന്നടിയാണ് അടിച്ചേ, ഇല്ലെങ്കിലേ കയ്യിൽ ഒന്നുമില്ല. മെഡിക്കറ്റ് ഇല്ല, എസ് എം ജി ഇല്ല, നമുക്കൊരു എസ് ടി ഇല്ല, ഒന്നുമില്ല. ആ കുരിപ്പണങ്ങ് ഷോർട്ട് റേഞ്ചിൽ നിന്ന് മാറി മാറി പോകുന്നു. ഒന്ന് അടുത്ത് വേണം. അത് ശരി, പിസ്റ്റലോ പിസ്റ്റലി പേപ്പറാണ്. ഞാൻ വൺ ടൈം അടിച്ച് ചാവുന്ന രീതിയിൽ നേരെ അടിച്ചെങ്കിലും മിക്കവാറും അടിച്ചടിച്ച് ഞാൻ ചാവുന്ന പോലെയുണ്ട്. അവൻ ചാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവസ്ഥയാണ്. ഇല്ലടാ, കുരിപ്പ ഗ്ലൂടന്ന് അടിച്ച് പൊട്ടിക്കലാടാ. എജാദിയും ഇവന് പ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചാത്താട്ട ഒന്ന് മിന്നിച്ചേ കണ്ണാച്ചി എന്ന രീതിയിൽ നേരം തൂക്കിയിരിഞ്ഞ് നോമ്പോ. ചാത്തലൊന്നും പറ്റിയില്ലെങ്കിൽ ചെക്കൻ ഓടി. അത് മതി, അവൻ ഓടിയല്ലോ. അത് മതി എന്ന രീതിയിൽ ഞാനും ഓടാമെന്ന രീതിയിൽ നേരെ ഓടി. ചെക്കനും പ്രാന്തായിരുന്നു. ചെക്കൻ അറിയത്തില്ലല്ലോ എന്നാ ഇവനാണെങ്കിൽ മെഡിക്കറ്റ് ഇല്ല എന്ന്. എന്നാലും ആരോ അവസരം മുതലെടുത്തു. നേരെ സൈലോട്ട് പോയി ലൂട്ടൊക്കെ തൂത്തന്നെ. പിള്ളേരത്തിനാ ലൂട്ട് വെച്ചേ, ഇവിടുന്ന് ഈ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിട്ട് വന്നേന്ന് അറിയത്തില്ല. ഞാൻ ഇറങ്ങിയ സമയമായിരുന്നു. ആ സമയത്താണ് എൻ്റെ പിന്നാലെ ഓട്ടി വരികയും ചെയ്തേ. എന്തായാലും അമ്മരുന്നും കൂടി ലൂട്ടൊക്കെ തൂത്ത് വരുന്നു. അവനെ കാണാൻ വേണ്ടി പറ്റില്ല. അവൻ എവിടെ പോകുന്നു ഒരു പിടുത്തില്ല. ഞാൻ വെച്ച് ഇപ്പം റിവ്യൂ അടിക്കും, ഇപ്പം റിവ്യൂ അടിക്കും പറ്റും. നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കരാണെങ്കിൽ മൊട്ടുക്കത്ത ബുദ്ധിയായിരുന്നു. വേറെ ഒന്നല്ല, ഇപ്പം റിവൈവ് അടിച്ചേന് ഉറപ്പാൻ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെ തുരത്തി അടിക്കലോ. അതുകൊണ്ട് തന്നെ ഞാൻ പോട്ടെ, സോൺ വന്നേനെ ഞാൻ സോണകത്ത് കയറലോ. ആ സമയത്ത് റിവൈവ് അടിക്കാറ് നേരെ കുനിഞ്ഞ് 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 വരികയായിരുന്നു. എങ്ങോട്ടാ നിൻ്റെ പോക്ക്? പോവണ്ണാച്ച് പിന്നെ വാ, ഞാൻ ഇനിങ്ങാട്ടി വലിയൊരു മുതലാടാം. അത് അവൻ അറിയത്തില്ലല്ലോ എന്ന രീതിയിൽ നേരെ ഒരു ഫസ്റ്റ് സ്കോഡ് ആയിപ്പെടുത്തു. ഓക്കെ, എന്നാൽ നേരെ അടുത്ത ക്ലിപ്പിലേക്ക് വെച്ച് പിട്ടിക്കാണ്. ഈ ഒരു മാച്ചാണ് നേരെ പീക്കിൽ വന്നിറങ്ങി ലൂട്ടൊക്കെ തുത്തുവാരി. എൻ്റെ മോനെ അവിടെ സിനിമയിലായിരുന്നു. അടിച്ചൊരു സ്കോപ്പും ചെയ്തു അടിക്കാൻ വേണ്ടി നോക്കി, ഡ്രാഗ് വർക്കായില്ല. എന്നാലും മോഡാൻ വന്നിട്ടില്ല. നേരെ വെച്ച് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആരൊക്കെയോ അവൻ്റെ ടീമിനാണെങ്കിൽ സൈലൂട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓട്ടി പിന്നല്ല, ഇനി കൈമിന് ഗ്ലൂവാളില്ല. അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. നുമ്പ ആ ഒരു കൊച്ചാണങ്ങനെ വിട്ടില്ല. നേരെ മൂക്കുമ്പോൾ കയറിയിരുന്നു. കൊച്ചേ ബഡി കൊച്ച ബാഡി കൊച്ചായിരുന്നു. നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചാണ് ഗണ്ണൊക്കെ പിടിച്ചിട്ട് പേപ്പറായിട്ട് ഓട്ടി വരുന്നു. അടിച്ചടിച്ച് നല്ല ഡാമേജ്. തുള്ളി രണ്ടെണ്ണം കൊടുത്ത് കൊച്ചി നോക്കി. ഈഹിനല്ല, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ബാവച്ച ബാവച്ച അവർ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ ബോയ് ഫ്രണ്ട് വരുന്നു. അപ്പേ കൊച്ചിനങ്ങ് തീർത്തു, വേറെ ആരും ഇല്ലായിരുന്നു. ബൗണ്ടി ആണെങ്കിൽ മാസമായിരുന്നു. എല്ലാം കൂടി തൂത്തുവാരി നിൽക്കുന്ന സമയത്താണെങ്കിൽ വരുന്നുണ്ട് മോനെ. ഒരു പട തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. സൗണ്ട് ആണെങ്കിൽ ഡബിൾ ത്രിബിളൊക്കെ കേൾക്കുന്നു. ഞാൻ ഓട്ടി വീനല്ല, ഓട്ടം നമുക്ക് പണ്ടേ വീക്ക്നെസ് ആണ്. നേരെ ഓട്ടി അവളാണെങ്കിൽ തുള്ളടിക്കുന്നു. എന്നെ കണ്ടിട്ടൊന്നുമില്ല, ചുമ്മാ അടിക്കുവാണ്. അത് ശരി, നിൻ്റെ ഗെയിമിൽ ഉണ്ടാവും നോക്കുമ്പ്. എൻ്റെ ഗെയിമിലുണ്ട്, പക്ഷേ ഞാൻ ഇടത്തില്ലാത്ത നേരെ നോക്കി. വെള്ളക്കൂട്ടാണെങ്കിൽ ഇവിടുന്ന് ഓടിയതും നേരെ അടിച്ച്. ഈ കുരിപ്പണെങ്കിൽ റേഞ്ച് ഇല്ലടാ, റേഞ്ച് ഇല്ലാന്ന് എനിക്കറിയില്ല. ഇവിടുന്നൊക്കെയോ എനിക്ക് ഡാമേജ് പോകുന്നു. എന്തൊരു അവസ്ഥ! അവൻ്റെ റേഞ്ച് ഇല്ലെങ്കിലും ഞാൻ അടിവാകേണ്ട അവസ്ഥയാണല്ലോ. നേരെ ഓട്ടി ചെക്കാണെങ്കിൽ ഓട്ടിപ്പോയിട്ട് മെഡിക്കൽ അടിക്കാൻ വേണ്ടി നോക്കുന്നു. മോനെ സർപ്രൈസ്! എന്തായാലും അവനെയും അടിച്ച് തീർത്തിന് ഒറ്റവെച്ചിട്ട് ബാക്കിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒക്കെ ഒറ്റ നിങ്ങളുടെ പാക്കിൽ നേരെ അടിച്ച് എൻ്റെ മോനെ ചെക്കൻ പേപ്പറാണ് മോനെ. അത് നേരെ എസ് വിളിച്ച് ഒറ്റടി. ശരി എന്നാ, എന്തായാലും ആരും സ്കോഡ് വൈപ്പും കൂടി എടുത്ത് മോനെ ലൈക്ക് ഇടാം, ലൈക്ക് ഇടാം. സ്കോഡ് വൈപ്പ് എടുത്താണോ ലൈക്ക് ഇടാം, ലൈക്ക് ഇടാറ് നേരെ കുറേ നേരം ചോദിച്ചപ്പോൾ ഒരു ലൈക്ക് കിട്ടും. അതങ്ങ് അത് മതി എന്ന രീതിയിൽ അതങ്ങ് കിട്ടിയല്ലോ. ചോദിച്ച് വാങ്ങാൻ നമുക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും കൂടി ലൈക്ക് ഇട്ടേക്കണേ എന്ന് ഓർമ്മിപ്പിക്കാണ്ട്. എന്തായാലും ട്രിക്ക് അല്ലേ, വേറെ ലെവൽ ട്രിക്ക് അല്ലേ. അപ്പോൾ നിങ്ങളും കൂടി ലൈക്ക് ഇട്ടേക്കുന്ന രീതിയിൽ നേരെ നോക്കി. ഈ ഒരു മാച്ചാണെങ്കിൽ സ്കോഡാണ്. ഈ വീടിൻ്റെ മുകളിലാണെങ്കിൽ ഒരു എനിമിയുണ്ട്. അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മോനെ. എങ്ങോട്ട് ഓടുന്നത്? നേരെ ചാത്തനെ തൂക്കിയിരുന്നു ചെക്കനൊക്കെ. ഒരുത്തങ്ങ് താഴത്തോട്ട് ഓട്ടി പോകുന്നുണ്ട്. അപ്പം തന്നെ ഞാനാണെങ്കിൽ ലാൻഡ്മേലെ വെച്ച് തള്ളിയിട്ടുണ്ട്. ഞാൻ വെച്ച് തിരിച്ച് വരൂല എന്ന് വിചാരിച്ചത്. പക്ഷേ നോക്കിയിട്ടവനാണെങ്കിൽ ഈ കുരുത്തം കണ്ടാണെങ്കിൽ റിവേജ് ചെയ്ത് വിട്ടടാ. എന്നെ കുരങ്ങൂട്ടാം, നേരെ അടിച്ചു കുരങ്ങൂടല്ല മുയൽ കൂട്ടാം. നേരെ അടിച്ചു ചെക്കനെ തീർത്തായിരുന്നു. പിന്നല്ല, ക്രോൺ ഇട്ടതിന് ഇരുന്നിട്ട് അടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമുക്ക് തലക്കിട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. എന്നാലും ആ ഒരു ലാൻഡ്മേലാണെങ്കിൽ ഒരുത്തരും കൂടി വീണാൽ നിങ്ങൾ കണ്ടാണെന്ന് വിശ്വസിക്കുന്നു.
ഇവനാണെങ്കിൽ നമ്മൾ എത്ര നേരം കളിപ്പിക്കുന്നുണ്ടെന്ന് ഒരു രക്ഷയിൽ കിണ്ണം കാച്ച പ്ലെയറാണ് വേ. ഒരു രക്ഷയിൽ ഒരു രക്ഷയിൽ ഞാനൊരു ഹീറോയ്ക്ക് നിൽക്കുന്ന സമയത്ത് കളിച്ചൊരു മാച്ചാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പറയണ്ട, അലൈവ് കണി 24 പേർക്ക് ചെറിയ സോണാണ്. 24 പേരൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് അടിക്കുന്നു. എൻ്റെ മോനെ പെവറടിയാ ചാ പെവറടി. നമ്മൾ 4 പേരും കൂടി തലകുത്തി പറഞ്ഞിട്ടും ചെക്കനെ കിട്ടുന്നില്ല. ഏച്ചാതി ഓടാം. അപ്പം ഇതേപോലെ ഓടുന്ന പ്ലെയറാണെങ്കിൽ ഒരിക്കലും ബാക്കിലേ പോകാൻ വേണ്ടി നിൽക്കരുത്. ഞാനിപ്പോൾ ബാക്കിലേ പോയപ്പോൾ കണ്ടില്ല നിന്നടിക്കുന്നത് കണ്ടോ. പക്ഷേ അഭിയാണെങ്കിൽ നേരെ അവനെ പിന്നാലെ പോകുന്നതായിരിക്കും, നോക്കാവുന്നതായിരിക്കും പറഞ്ഞ് നാ വിടുക്കുമ്പോഴേക്കും നോക്കായിരുന്നു. ചക്കര അടിച്ച് തീർക്കുന്നതായിരിക്കും നേരെ അടിച്ച് ഒറ്റട്ടി ബീനല്ല നോക്കാവാണ് ചെയ്ത്. പക്ഷേ അവനെ ടീമേറ്റ് ആണെങ്കിൽ റിവൈവ് ചെയ്ത് വിടുന്നതായിരിക്കും. ശരി എന്താണെന്ന രീതിയിൽ ഈ ഒരു മാച്ചിൽ ഒരു കില്ലും കൂടി അടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു കില്ലും കൂടി അടിച്ച് തന്നെ ഒരു മാച്ച് ഉണ്ടാവുന്നതായിരിക്കും. ഒരുത്തണെങ്കിൽ റേഞ്ചിൽ തോട്ടി വരികയായിരുന്നു പോകണ്ടാച്ചി പിന്നെ അറിയും. നേരെ അവനെയും കൂടി അടിച്ച് തീർത്തതല്ല ഈ ഒരു സെറ്റ് മാച്ചായിരുന്നു. ഒരു 3 സ്കോർ ടൈപ്പ് ആയിരുന്നാലും ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.